ഹായ്, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഡോപ്ഷനെ കുറിച്ചാണ്. അതായത് ദത്തെടുക്കൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളെ പോലെ അത്രയ്ക്ക് അഡോപ്ഷൻ നടക്കാത്തത് എന്നുള്ളതിൻ്റെ മൂന്ന് കാരണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാരണം ബ്ലഡ് റിലേഷൻ, അതായത് രക്തബന്ധം. പൊതുവേ ഒരു ചിന്താഗതിയുണ്ട്, ബ്ലഡ് റിലേഷൻ അഥവാ രക്തബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുടുംബമാകാൻ സാധിക്കുകയുള്ളൂ, സ്വന്തം കുട്ടികളായിട്ട് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ തെറ്റായ ചിന്താഗതിയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ ബ്ലഡ് റിലേഷനാണോ, രക്തബന്ധമാണോ? അല്ലല്ലോ, എവിടെയോ ഉണ്ടായിരുന്ന രണ്ടുപേർ ചേർന്ന് ഒരുമിച്ചതല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അറേഞ്ചിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ രക്തബന്ധമല്ലല്ലോ. അപ്പോൾ രക്തബന്ധമല്ല കുടുംബമാകാനുള്ള മാനദണ്ഡം, അത് സ്നേഹമാണ്. അത് ഇവിടെ നിന്നുണ്ടായാൽ മാത്രം മതി. രണ്ടാമത്തെ കാരണം ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്തൊരു മോശം അവസ്ഥയാണെന്നും അതൊരു മാറ രോഗമാണെന്നും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുമെന്നും പല ചോദ്യങ്ങളും നേരിടേണ്ടി വരുമെന്നുള്ള തെറ്റായ ചിന്താഗതി. നിങ്ങളിൽ ഹൃദ്രോഗമുള്ളവരില്ലേ, ആസ്മയുള്ളവരില്ലേ, ഷുഗർ, കൊളസ്ട്രോൾ, ബി പി ഇതുപോലെയുള്ള കേവലം ഒരു ഹെൽത്ത് ഇഷ്യൂ മാത്രമാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. അതൊരു മഹാരോഗമായിട്ടോ മോശം അവസ്ഥയായിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല, അത് തെറ്റായ ചിന്ത. മൂന്നാമത്തെ കാരണം ദത്തെടുക്കൽ എന്നത് നാച്ചുറലി കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രക്രിയയാണെന്നുള്ള ചിന്ത തെറ്റായ ചിന്തയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ സെലിബ്രിറ്റീസ്, റവീണ ടണ്ടൻ, സണ്ണി ലിയോണി ഇങ്ങനെയുള്ളവർ കുട്ടികളെ ദത്തെടുത്ത് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അത് അവർക്ക് കുട്ടികളെ നാച്ചുറലി ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, ഒരു കുട്ടിയും കൂടി നല്ലൊരു ജീവിതം കൊടുക്കാനുള്ള ആ വലിയ മനസ്സാണ്. അത് അങ്ങനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മുടെ നാട് അല്ലെങ്കിൽ തന്നെ ഓവർ പോപ്പുലേറ്റഡ് ആണ്. എത്രയോ കുട്ടികളുണ്ട് നല്ലൊരു ജീവിതാന്തരീക്ഷം കിട്ടാതെ ജീവിക്കുന്ന കുട്ടികൾ, അതുപോലെ എത്രയോ ആളുകളുണ്ട് ഈ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് മൊത്തത്തിൽ ഈ അഡോപ്ഷനെ കുറിച്ചുള്ള ഒരു തെറ്റായ ചിന്ത നമുക്കത് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടർക്കും അതൊരു നല്ലൊരു ജീവിതം കിട്ടാനുള്ളൊരു സാഹചര്യമാണ് എന്ന് കരുതി എല്ലാവരും അഡോപ്റ്റ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും ചോയ്സ് മാത്രമാണിത്. സ്വന്തമായിട്ട് കുട്ടികളെ വേണമെന്നുള്ളവർ അതങ്ങനെ നോക്കട്ടെ, അഡോപ്റ്റ് ചെയ്യുന്നവർ അതങ്ങനെ നോക്കട്ടെ, ഇതെല്ലാം പേഴ്സണൽ ചോയ്സ് മാത്രമാണെന്നും സമൂഹത്തിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എനിക്ക് ഇൻസ്പയർ ആയത് ഫുഡ് ഫാർമർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അയാളെ ഈ സമയത്ത് അക്നോളജ് ചെയ്യുകയാണ്. കൂടുതൽ നല്ല വീഡിയോസിനായി മെല്ലി ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.